നമസ്കാരം കൂട്ടുകാരെ, ഹോബീസ് ലൈഫിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടുകാരെ കമന്റിലൂടെയും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട്. അപ്പൊ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യം ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ്. അതില് ഒരു കാര്യം, ഈ വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളെ നമുക്ക് ഒരുമിച്ചൊരു കൂട്ടിലിട്ട് വളർത്തുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, വീഡിയോയിലൊക്കെ പലതരം വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കൂട്ടിൽ പല വിവിധ ഇനത്തിൽപ്പെട്ട ആഫ്രിക്കനായിരുന്നാലും പൊക്കാറ്റുവായിരുന്നാലും മെക്കാവായിരുന്നാലും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് ഇരിക്കുന്നത് ഭക്ഷണങ്ങൾ വന്ന് വെച്ച് കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്കും ഇങ്ങനെ വളർത്താം. പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈ വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളെ, മുതിർന്ന പക്ഷികളെ നമുക്ക് ഒരുമിച്ചൊരു കൂട്ടിക്കൊണ്ടുവന്ന് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ അവർ പരസ്പരം പൊത്തുകൂടും. ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ വളരെ കുഞ്ഞിലേ തന്നെ വാങ്ങിച്ച് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുകയോ, കാര്യം ഒരു അറിവാവുന്നതിന് മുമ്പ് തന്നെ ഈ പക്ഷികളെ വാങ്ങിച്ച് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തെടുത്ത് ഒരുമിച്ചിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അവര് പൊത്തുകൂടാതെയൊക്കെ ജീവിച്ചു പോകും. എന്നിരുന്നാൽ തന്നെയും ഒരു ഇവരുടെ പേരായിട്ടുള്ള പക്ഷികളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രജനന കാലം വരുമ്പോഴത്തേക്ക് അവര് അവരുടെ സ്വഭാവം വെളിയിൽ കാണിക്കും. ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് ഇവർ പിന്നെ അവരുടെ ആ ഒരു അതിർത്തിയിലോട്ട് ബാക്കിയുള്ള പക്ഷികളെയൊന്നും അടുപ്പിക്കത്തില്ല. അപ്പോഴ് കൊത്തുകൂടുവാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ പേറായിട്ടുള്ള പക്ഷികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രജനന സമയമാകുമ്പോഴത്തേക്ക് ആ പക്ഷികളെ മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. അപ്പൊ കുഞ്ഞിലേ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവരെ ഒരുമിച്ച് ഒരു കൂട്ടിലിട്ട് വളർത്താൻ പറ്റും. ഇത്തിരി വലിയ ഏവിയറികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളെ കുഞ്ഞിലേ തന്നെ വാങ്ങിച്ചു വളർത്തി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ലോബേഡ്സിന്റെ വിവിധ ഇനങ്ങൾ, ആഫ്രിക്കൻ ലോബേഡ്സ് ആകുമ്പോൾ നമുക്കറിയാം ബീച്ച് ഫേസ്, എന്താണ് ഫിഷർ, മാസ്റ്റർ ലോബേഡ്, ഇങ്ങനെ പല വെറൈറ്റികളുണ്ട്. അപ്പൊ ഈ പക്ഷികളെയൊക്കെ നമുക്ക് ഒരുമിച്ച് ബ്രീഡ് ചെയ്യിച്ചുകൂടെ, ഇവരെ ഒരുമിച്ച് വളർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീച്ച് വെറൈറ്റി, മാസ്കഡ് വെറൈറ്റി, ഫിഷർ വെറൈറ്റി, ഇത് മൂന്ന് ടൈപ്പ് ബേഡ്സുകളാണ്. അപ്പോ ഇവരുടെയൊക്കെ തനിമ നിലനിർത്തുന്നതിന് ഇവരെ അവരവരുടെ എന്താണ് അവരവരുടെ ജനുസുമായിട്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കുന്നതാവും, അല്ലെങ്കിൽ പേറയിക്കുന്നതാവും ഏറ്റവും നല്ലത്. ആഫ്രിക്കനും ഫിഷറുമായിട്ട്, ആഫ്രിക്കൻ ബീച്ച് ഫേസ് ലവ്ബേഡും എന്താണ് ഫിഷർ ലവ്ബേഡുമായിട്ടൊക്കെ പേറ് ജയിച്ചു കഴിഞ്ഞാല് ചിലപ്പോ കുഞ്ഞുങ്ങള് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെയും അവര് അടുത്തൊരു തലമുറയ്ക്ക് ജന്മം നൽകാൻ കഴിയുന്ന പക്ഷികളായിരിക്കത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ വെറുതെ ആ ഒരു തലമുറയെ നശിപ്പിച്ച് കളയാൻ പാടില്ല. ഓരോ ഇനം പക്ഷികളെയും അവരവരുടെ തനിമ നിലനിർത്തി ബ്രീഡ് ചെയ്യിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ചുമ്മാ എല്ലാം കൂടെയൊക്കെ അവയില് വരുവാക്കണ്ട. അതുപോലെ തന്നെ വേറൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പക്ഷികളുടെ മോഷൻ നല്ല പച്ച കളറിൽ പോകുന്നു, അപ്പൊ അത് എന്താണ്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പക്ഷികൾക്ക് നമ്മൾ എന്ത് ഭക്ഷണമാണോ നൽകുന്നത്, അപ്പോ ആ ഭക്ഷണത്തിനനുസരിച്ചായിരിക്കും അവരുടെ മോഷൻ പോകുന്നതും അതിന്റെ നിറവും എല്ലാം. പിന്നെ വേറൊരു കാരണം കൊണ്ട് ഇങ്ങനെ വരാം, ഈ ഉണക്ക് പോലുള്ള അസുഖങ്ങൾ പക്ഷികൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കാഷ്ടം ചിലപ്പോൾ വളരെ ലൂസായിട്ടും അതുപോലെ ഈ നല്ല പച്ച കളറിലും അങ്ങനെയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നല്ലൊരു വിറ്റാമിൻ സപ്ലിമെന്റ് നൽകുക, ലിവർ സപ്ലിമെന്റ് നൽകുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ പക്ഷിയെ പ്രത്യേകിച്ച് മാറ്റിയിടണം. മാറ്റിയിട്ടിട്ട് നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ കൊടുത്ത് ഈ സപ്ലിമെന്റ്, അതായത് മൾട്ടി വിറ്റാമിൻ സപ്ലിമെന്റ്, ലിവർ സപ്ലിമെന്റ്, ഇതൊക്കെ കൊടുത്ത് നമുക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുക. അത് ഒരുപാട് നമ്മൾ വൈകിയാണ് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പിന്നീട് അതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ തുടക്കത്തിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവയെ ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ കാണാം.